1970 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ജീവിത സാഹചര്യം ഗൾഫ് ജോലിയിൽ നിന്നും ഉയർന്നു വന്ന സമയം സമ്പന്നതയുടെയും സ്റ്റാറ്റസിൻ്റെയും എല്ലാം സമയം എന്ന് തന്നെ പറയാം. മെർസിഡൈസ് ബെൻസ് എന്ന് പറയുന്ന ഈ ഒരു ലെജൻഡറി ബ്രാൻഡ് നമ്മൾ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അതിമനോഹരമായ വണ്ടി, നമ്മളെല്ലാം അതിനെ W123 എന്ന് വിളിച്ചു. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തോ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്നെ എന്ന് പറയുന്ന പോലത്തെ ഒരു മോഡലായിരുന്നു നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു W123. കാരണം അങ്ങനെ പറഞ്ഞേ പറ്റൂ, ഇന്നും കാണുമ്പോഴത്തേക്കും ഒരു രോമാഞ്ചം, ഇതിലിരുന്ന് പോവും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തറവാടി, ഒരു ആനയുള്ള വീടിൻ്റെ മുറ്റത്ത് നിരത്തിയിടാൻ പറ്റിയ കാറുകളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലാംബോർഗിനിയോ ജി വാഗണോ കാര്യങ്ങളോ ഒന്നൊന്നും ഞാൻ പറയില്ല. എന്നും ദാ W123. W123 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഈ W എന്തിനാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് W123 എന്ന് പറയുന്ന ഒരു മോഡൽ. കാരണം അന്നത്തെ കാലത്ത് S123 ഉണ്ടായിരുന്നു, W123 ഉണ്ടായിരുന്നു, V123 ഉണ്ടായിരുന്നു. W123 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെഡാൻ ആയിട്ട് ഇതുപോലുള്ള വണ്ടികളെയാണ് W123 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും. മെർസഡീസിൻ്റെ ചരിത്രം തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ മെർസഡീസിൻ്റെ ആദ്യത്തെ സ്റ്റേഷൻ വാഗൺ ആയിരുന്നു S123. അതുപോലെ തന്നെ അവർക്കൊരു ലിമോ വേർഷൻ ഉണ്ടായിരുന്നു, അത് കുറച്ചും കൂടി സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള വേർഷനെ അവർ V123 എന്നുള്ളൊരു പേരിലും വിളിച്ചിരുന്നു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്ത് മെർസഡീസ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ബ്രാൻഡിന് ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. W110, W14, 15 ഈ ഒരു മോഡലൊക്കെ ഉള്ള സമയത്താണ് ഈ വണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്തും റെസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പണികളുള്ള വണ്ടി എന്ന് പറയുന്നത് ഇതാ ഇത് തന്നെയാണ്. ഞാൻ ഇന്നും വളരെ കോൺഫിഡൻസിൽ ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഉറപ്പുണ്ട്. ഈ വണ്ടി ഞാൻ കയറിയിരുന്ന് ഇറങ്ങിയാലൊന്നും ബെൻഡാവേ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മേളിൽ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു സോളിഡ് ആയിട്ടുള്ളൊരു സംഭവത്തിൻ്റെ മേളിലാണ് കയറിയിരിക്കുന്നത്. ഫ്യൂവലിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ വണ്ടികളെല്ലാം പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഡീസൽ വണ്ടികളാണ്. ഇന്ന് നമ്മൾ കാണുന്ന പൊതുവേ ഉള്ള വണ്ടികൾ 200, 240, 300 ഇങ്ങനെയുള്ള ഓരോ മോഡൽസാണ് നമ്മൾ ഇതിൽ പൊതുവേ കണ്ടുവരുന്നത്. പക്ഷേ ഇതിൻ്റെ പെട്രോൾ നോക്കുവാണെങ്കിൽ 250, അതായത് 2500 cc, 200, 2000 cc, അതുപോലെ തന്നെ 230 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻലൈൻ സിക്സ് സിലിണ്ടർ വണ്ടിയും പെട്രോളിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ പെട്രോൾ W123 ഭയങ്കര റെയറായിട്ടുള്ള കുറേ മോഡലുകളാണ്. 1976 മെർസഡീസ് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കുമ്പോൾ തന്നെ ഇതിലുള്ള ഓപ്ഷൻസും ആഡ് ഓൺ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിരുന്നു. കാരണം വാക്യൂം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ പവർ വിൻഡോസ്, അതുപോലെ തന്നെ വണ്ടിയിൽ 4 discs, അതായത് 4 wheels ഡിസ്ക്കായിട്ടുള്ള വണ്ടി, അതിലെ ഏറ്റവും വലിയൊരു എൻജിനീയറിംഗ് മാർബിൾ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. കാരണം സെൽഫ് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്ന സസ്പെൻഷൻ സിസ്റ്റമായിരുന്നു അന്നത്തെ കാലത്ത് ഈ വണ്ടിയിൽ വന്നിരുന്നത്. അതിൻ്റെ ഒരു സുഖം നമ്മളും ഇന്നും എത്ര വെയിറ്റുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞ് ട്രാവൽ ചെയ്യാൻ നേരത്താണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 10 കൊല്ലത്തെ ഒരു എന്താ പറയുക, ലോങ് ജേണി, ഒരു ഡെക്കേഡായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് വണ്ടികളിലാണ് ചെറിയ ചെറിയ ചേഞ്ചുകൾസ്, ഹെഡ്ലൈറ്റ്, പവർ സ്റ്റിയറിങ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വന്നിരുന്നത്. W123 എന്ന് പറയുന്ന വണ്ടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്തെ ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊന്നും നമ്മളൊക്കെ ഇന്നിപ്പോൾ റോഡിൽ സ്പീഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓവർ സ്പീഡിങ്, ക്യാമറ അടിച്ചു എന്നൊക്കെ നമ്മളിപ്പോൾ പറയും. പക്ഷേ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ നോക്കുവാണെങ്കിൽ നമ്മളുടെ എല്ലാം ലീഡറായിരുന്ന K.കരുണാകരനാണ് ശരിക്കും അങ്ങനൊരു വാക്ക് പൊതുവെ കൊണ്ടുവന്നത്. സ്പീഡിൽ പോകുന്നു, 100-100 പറക്കുന്നു ഗുരുവായൂർക്ക്. ഈ ഗുരുവായൂർ ട്രിപ്പ് 100-100 പറക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പുള്ളിയുടെ W123 എന്ന് പറഞ്ഞ വണ്ടിയിലായിരുന്നു മോസ്റ്റ്ലി. കാരണം പുള്ളി ഇതിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. ഏറ്റവും കൂടുതൽ W123 എനിക്ക് തോന്നുന്നു സ്നേഹിച്ച് കൊണ്ടുവന്ന് മാറി വാങ്ങി എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നേതാവും കൂടിയാണ് നമ്മുടെ K.കരുണാകരൻ.
പുള്ളി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ വണ്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ഈ ഒരു W123 എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പത്രങ്ങളിലാണെങ്കിലും ഫോട്ടോസിലുകളാണെങ്കിലും വന്നിറങ്ങുന്ന പഴയ കുറേ പാർട്ടികളുടെ വീഡിയോസിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു W123 എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു സാന്നിധ്യം. 1976 ഈ വണ്ടി ജർമ്മനിയിൽ ഇറങ്ങുമ്പോൾ നമുക്കിവിടെ സ്വിഫ്റ്റിനൊക്കെയാണ് ഒരു കൊല്ലം വെയിറ്റിംഗ്, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് താർ ഇറങ്ങിയപ്പോൾ 8 മാസം ബുക്കിംഗ്, അതുതന്നെ മഹേന്ദ്രയുടെ പുതിയ വണ്ടി ഇറങ്ങിയപ്പോൾ 8 മാസം ബുക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ജർമ്മനിയിൽ ഓൾമോസ്റ്റ് 1 വർഷത്തോളം ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മെർസഡീസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അത്രയും ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെൽ എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ഡ്രൈവ് ടെറൈൻ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ്സ് നോക്കിക്കഴിഞ്ഞാലും ഇന്നും ഏത് മോശമായിട്ടുള്ള റോട്ടിൽ ഓടിച്ചാലും എത്ര നല്ല റോട്ടിൽ ഓടിച്ചാലും ആ ലക്ഷറി ഫീലും കംഫർട്ടബിളും എല്ലാം കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പല പ്രമുഖന്മാരും പല വലിയ വലിയ താരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ശരിക്കും ഈ റീസെൻ്റ്ലി നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാരിലേക്ക് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് റെസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും കാണിച്ചത് ദുൽഖർ സൽമാനും കൂടിയാണ്. പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു വണ്ടി എടുത്തു, നമ്മുടെ കൂടെയുള്ള ഒരു ബേജ് ടൈപ്പ് വണ്ടിയായിരുന്നു, അതിന് BBS റിമ്മൊക്കെ കയറ്റി, നല്ല സ്റ്റാൻഡേർഡ് ഈസ് എ കാർ ലവർ. സോ പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ട് അത് റീബിൽഡ് ചെയ്തു. അത് നമ്മൾ റോട്ടിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് കുറേ ആൾക്കാരിലേക്ക് സ്പ്രെഡായി, കുറേ വണ്ടിപ്രാന്തന്മാരിലേക്ക് ആ ഓപ്ഷൻസ് എത്തി. അന്വേഷിക്കുമ്പോൾ 3-4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടും. പക്ഷേ ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ നോക്കുവാണെങ്കിൽ മിനിമം ഒരു 15 ലക്ഷം 14 ലക്ഷം നല്ലൊരു വണ്ടിക്ക് നമ്മൾ കൊടുക്കണം. ശരിക്കും പറയുവാണെങ്കിൽ W123 ഈ 123 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കിതിൻ്റെ ഷാസിയും അതുപോലെ തന്നെ എൻജിനും ആയിട്ട് കിട്ടുമായിരുന്നു. അത് കൂടുതലും ഇൻഡസ്ട്രിയൽ പേർപ്പസിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ലോറികളും ബസ്സുകളൊക്കെ മേടിക്കില്ല, ജസ്റ്റ് അതിൻ്റെ എൻജിൻ അതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും മാത്രം ഷാസി ആയിട്ട് ബാക്കി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. ഇത് ഉപയോഗിച്ചിരുന്നത് കൂടുതലും അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുവന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസും കാര്യങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപയോഗിച്ചൊരു വണ്ടി യാദർശികമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ, ഇവിടെ എല്ലാ ലാലേട്ടൻ അഭിനയിച്ച നിർണയം എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും ആ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ വണ്ടികളും ഓടിക്കണം. നമ്മൾ വാങ്ങുന്ന വണ്ടികൾ മാത്രമല്ലല്ലോ, നമുക്ക് മറ്റുള്ള വണ്ടികളും ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ചിലപ്പോൾ അത് എല്ലാ സുഹൃത്തുക്കളുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോഴത്തേക്കുമാണ് ശരിക്കും നമുക്ക് വണ്ടിഫൈഡ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നിങ്ങളെപ്പോലുള്ള എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും കട്ട സ്നേഹവും സപ്പോർട്ടും കൊണ്ടും മാത്രം ഇതുപോലെ പല വണ്ടികളും ഓടിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനൊരു നന്ദി ആദ്യം തന്നെ പറയണം. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ W123 എന്ന് പറയുന്ന ഈ അതിമനോഹരമായ ഒരു ലെജൻഡറി വെഹിക്കിൾ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു കാറ് ദാ ഇന്നും ഞാൻ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ, വണ്ടി നമ്മൾ ഓടിക്കുന്നത് ഡീസലാണ്, പക്ഷേ ഇതിൻ്റെ പവറ്, ഇതിൻ്റെ ഒരു കംഫർട്ട്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ വണ്ടികളെക്കാളും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. ഞാൻ അത് ലൈക്ക് സ്ട്രോങ്ലി ബിലീവ്. കാരണം വണ്ടി ഓടിക്കാൻ നേരത്തുള്ളൊരു സുഖം, ഇതിൻ്റെ ഒരു കംഫർട്ട്, ഇതിൽ എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഞാൻ നേരത്തെ എടുത്തു പറയുകയുണ്ടായിരുന്നു ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ്. അന്നത്തെ കാലത്ത് 1976 കാലഘട്ടങ്ങളിൽ വന്ന ഈ വണ്ടിയുടെ ഇത്രയും നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പ് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ലാസ്റ്റ് വന്ന 86 മുന്നേ വന്ന കുറച്ച് മോഡലുകളിലാണ് ഇത് 5-speed വന്നിട്ടിരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ 4-speed. ഇതിൻ്റെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ പതുക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ് ജാഡ എന്നൊക്കെ പറയുന്നത് ഇത് ഓടിക്കുമ്പോഴാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഒരെണ്ണമൊക്കെ നമ്മുടെ നാട്ടിൽ മേടിച്ചിടണം. കാരണം നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്തവന്ന് വന്ന വണ്ടികളൊക്കെ ഒരു വലിയ ജെമ്മ, അത് അതിന് നമ്മളൊരു പ്രത്യേക വില കൊടുത്ത് കണ്ടുപിടിച്ച് നമ്മുടെ മനുഷ്യായുസ് നിൽക്കുന്ന അത്രയും കാലം അതിനെയൊക്കെ പിടിച്ച് നിർത്താൻ വേണ്ടി നോക്കണം. കാരണം ഇനി ഇതുപോലുള്ള വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആൾക്കാർ കാർനെറ്റ് വഴിയൊക്കെ പല പല വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതവരെ ഇഷ്ടമാണ്, പക്ഷേ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിലവിൽ ചിലപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വണ്ടീനെ
അടിപൊളിയായിട്ട് റെസ്റ്റോറേഷൻ വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരുപാട് ചിലവുള്ള പ്രോസസ്സാണല്ലോ പുറത്തു നിന്ന് ഒരു വണ്ടി കൊണ്ടുവരാൻ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇനിയെങ്കിലും മാറി ചിന്തിച്ചാലോ എന്നുള്ളൊരു എനിക്ക് എൻ്റെതായ ഒരു ആഗ്രഹം, ചിലപ്പോൾ വണ്ടിഫൈഡിൻ്റെതായ ആഗ്രഹം. കുറേ വണ്ടികളുണ്ട് ഇതുപോലെ, അതിനെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഇത്രയും നല്ല കണ്ടീഷനിൽ. ഇതിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്, അൽത്താഫ് ഈ വണ്ടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബേജ് കളറിലെ വണ്ടി വിഷ്ണുവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ വിഷ്ണുവും അൽത്താഫും രണ്ടുപേരെയും വണ്ടി കൊണ്ടുവന്നു, രണ്ടുപേരും കൊണ്ടു നടക്കുന്നത് അത്രയും സ്നേഹത്തോടെ. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൂ കളറിലെ വണ്ടി ബോംബെ വരെ ഓടിച്ച് തിരിച്ചു വന്ന വണ്ടിയാണ്. ബോംബെ വരെ ഈ വണ്ടിയായിട്ട് പോയിട്ട് വന്നിട്ടും യാതൊരു പ്രോബ്ലം ഇല്ല ബ്രോ, ഭീകര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ ബോംബെ വരെ ഇതും കൊണ്ട് പോയി. ഇന്നത്തെ കാലത്തെ പിള്ളേർ നടന്നും സൈക്കിളിലോട്ടേക്ക് പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാനൊരു വണ്ടിപ്രാന്തൻ എന്നുള്ള നിലയിൽ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയെപ്പറ്റി പറയാം. അതിമനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത്, ഇതിൻ്റെ AC vents ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിൽ അന്നത്തെ കാലത്ത്. ക്വാളിറ്റി 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 ക്വാളിറ്റി, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. മെർസഡീസ് ബെൻസ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പോകുന്നത് അന്നത്തെ കാലത്ത് അവർ പണിത് വെച്ച ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ. കാരണം നമ്മളെല്ലാം നമ്മുടെ അച്ഛന്മാരുടെ അപ്പനപ്പന്മാരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും എല്ലാം വണ്ടികളൊക്കെ കണ്ടും ഇരുന്നും അതിൽ യാത്ര ചെയ്തൊക്കെയാണ് നമുക്ക് കുറേയൊക്കെ ഒരുപാട് ഒരു വണ്ടിയോടൊക്കെ കൂടുതൽ സ്നേഹം വരുന്നതും, ഒരു മോറോവർ സ്നേഹത്തിനേക്കാൾ കൂടുതലും അറ്റാച്ച്മെൻറ്റ് വരുന്നതും. അപ്പോൾ നമ്മളുടെ വീട്ടുകാരുടെ കാലത്തിന് ശേഷവും നമ്മുടെ കാലത്തിന് ശേഷവും വേറൊരു തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു ബിൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹാറ്റ്സ് ഓഫ്. വിജയ് സേതുപതിയൊക്കെ പറയുന്ന പോലെ ഒരു കഥ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇരുന്ന്, അതായത് ഈ വണ്ടി സ്വന്തമായിട്ടുള്ള ആൾക്കാരും ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരും അവരുടെ തറവാടുകളിലും വീടുകളിലും ഉള്ള ആൾക്കാരും എല്ലാവർക്കും ഓരോ കഥകളായിരിക്കും ഈ വണ്ടിയായിട്ട് പറയാനുള്ള. കാരണം മനുഷ്യരോട് ചില കാര്യങ്ങൾ മൃഗങ്ങളെക്കാളും കൂടുതലും മനുഷ്യനോട് ഇണങ്ങുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് നമ്മളെപ്പോലുള്ള വണ്ടിപ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വണ്ടികളാണ്. അപ്പോൾ കാലങ്ങൾ കോടും നമ്മളോടും അതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ വർദ്ധിച്ചു 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 വരികയും മനുഷ്യരാശി ഉള്ളത്രയും നാളും അതിനെ നിർത്തി നമ്മൾ അതിൻ്റെ ഭംഗി, അതിൻ്റെ ആ ഒരു മനോഹരിത എന്നൊക്കെ പറയുന്നല്ലേ മലയാളത്തിൽ, അത് നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബിൽഡ് എന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് W123. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ദൈവം സാധിച്ച് ഇതൊക്കെ കാണാൻ പറ്റും. കുറച്ചു നാളും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ EV എന്ന് പറയുന്ന വലിയൊരു ശത്രുവൊക്കെ വന്നതിന് ശേഷം ഇതെല്ലാം വളരെയധികം ഡിമാൻഡിൽ പോവുകയും ലക്ഷങ്ങൾ ഇപ്പോഴേ കൊടുക്കണം എന്നാൽ ചിലപ്പോൾ അതിനും മേലെ 3.5-4 ഇരട്ടിയൊക്കെ കൊടുത്ത ആൾക്കാർ മേടിച്ച് കളക്ടേഴ്സ് പീസായിട്ട് വല്ല എക്സിബിഷൻ സെൻറ്ററിലും വെക്കണ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഇത്രയും മനോഹരമായിട്ട് ചിലപ്പോൾ ഈ വണ്ടിയെപ്പറ്റി സംസാരിക്കാൻ പറ്റി എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിൽ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും 1000 നന്ദിയുണ്ട് ഇത്രയും നേരം കേട്ടിരുന്നതിനും നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും. എല്ലാം നാട്ടിൽ വന്നിട്ട് ഇതുപോലെ എപ്പോഴും ഓരോ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം ആഗ്രഹമുണ്ട്. ഒരുപാട് ഇതുപോലുള്ള വണ്ടികൾ അന്വേഷിക്കുന്നുണ്ട്. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും 1000 നന്ദി. ഇനിയും കാണാം.